ലേക്ക് സ്വാഗതം. ആദ്യമായി ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. ഞാൻ ഇന്നൊരു നെത്തോലി ഫ്രൈ ആണ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. അതിനാവശ്യമായ നെത്തോലി, മുളക് പൊടി, മഞ്ഞപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ കൈ ഉപയോഗിച്ചാണ് ഇവിടെ മിക്സ് ചെയ്യുന്നത്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2-3 മിനിറ്റേക്ക് അതൊന്ന് മാറ്റിവെക്കണം. മാറ്റിവെച്ചതിന് ശേഷം നമുക്കത് ചട്ടി ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് ശേഷമേ നമുക്ക് ഈ നെത്തോലി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം നല്ല രീതിയിലൊന്ന് എണ്ണ ചൂടാകണം. ഞാൻ ചൂടായോ എന്നറിയാൻ വേണ്ടി കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പം ഇനിയും ഒന്നിച്ചിരി ചൂടാകണം. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ നെത്തോലി ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വരാൻ പോകുന്നുണ്ട്. അതിനുശേഷം നല്ലതായി ചൂടായി വന്ന എണ്ണയിൽ നമുക്ക് ഈ നെത്തോലി പെരട്ടി വെച്ചത് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇട്ട് കൊടുക്കണം. നല്ലതായി മൂത്ത് വന്നതിന് ശേഷമേ നമ്മൾ അടുത്ത വശം തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം നല്ല രീതിയിലൊന്ന് മൂത്ത് വരണം. ദേ ഇപ്പോഴേ നല്ല അടിപൊളി മൂത്ത് വന്നിട്ടുണ്ട്. ഇതാ നെത്തോലി ഫ്രൈ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.